നമ്മുടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥിനെയും ബി ജെ പിക്കും വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. കണക്കിന് കിട്ടിയെന്ന് പറയില്ലേ? അങ്ങനെ തന്നെ മുലായം സിംഗ് യാദവിൻ്റെ മകനായ അഖിലേഷ് യാദവ് അച്ഛനേക്കാളും തനിക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് രാജകീയമായൊരു തിരിച്ചുവരവിന് അദ്ദേഹം വേദി ഒരുക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. സർവേ ഫലങ്ങളും ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ഗംഭീരം മടങ്ങി വരവിനുള്ള സാധ്യതയെക്കുറിച്ച് ആണ് ഫലസൂചനകൾ നൽകുന്നത്. ബി ജെ പി തന്നെ അധികാരത്തിൽ തുടരുമെന്ന് പറയുമ്പോഴും കോൺഗ്രസ് നിലം തുടരില്ല എന്ന് കാണിക്കുന്നുണ്ട്. അഖിലേഷ് യാദവ് പിന്നെ നല്ല രീതിയിൽ വോട്ട് പിടിക്കുമെന്നും കാണിക്കുന്നുണ്ട്. അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും രസകരം. നമ്മൾ കരുതി കേരളത്തിലെ ബി ജെ പിക്കാർ മാത്രമേ ഉള്ളൂ ഇത്രയും മണ്ടന്മാരെന്ന്. സത്യത്തിൽ ഇവരെ എല്ലാ സംസ്ഥാന ഘടകങ്ങളും തമ്മിൽ തമ്മിൽ മത്സരിക്കുക, കൂടുതൽ മണ്ടന്മാരാരാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. യോഗി ആദിത്യനാഥിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, യോഗിയല്ല നമുക്ക് വേണ്ടത്, യോഗ്യയാണ് വേണ്ടത്. അതായത് യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് വേണ്ടത്, അല്ലാതെ ഈ യോഗിയല്ല വേണ്ടതെന്നുള്ളത്. യോഗിക്കാണെങ്കിൽ ആ അമ്പലം മറ്റേത് മറിച്ച് ഇതേ പറയാനുള്ളൂ, അല്ലെങ്കിൽ ബി ജെ പിക്കാർക്ക് അതേ പറയാനുള്ളൂ. ഒരു കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് പശു കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നതെന്നുള്ളത്. അയാൾ അത്രത്തോളം വിഡ്ഢിത്തനാണ് വിളിച്ച് പറയുന്നത്, കേന്ദ്രമന്ത്രി പറയുക. അതേപോലെ തന്നെ പശുവിൻ്റെ മൂത്രം കുടിച്ചാൽ കൊറോണ വൈറസ് വരില്ല എന്ന്, പശുവിൻ്റെ അപ്പിയെടുത്ത് അപ്പുണ്ടാക്കി കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളും വരില്ല, ഇത് ചാണകം. ഇങ്ങനെ പശുവിൻ്റെ മൂത്രത്തെക്കുറിച്ചായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവരെ ചർച്ച മുഴുവൻ. പിന്നെ പശുവിൻ്റെ മൂത്രം വിട്ട് മനുഷ്യൻ്റെ മൂത്രത്തെക്കുറിച്ചായി ചർച്ച. ജയ്ഹിന്ദ് ചാനലിൻ്റെ ചർച്ചയിൽ നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജിന് സുകുമാരൻ്റെ മൂത്രത്തിൻ്റെ ഗുണം പോലുമില്ല. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ പറയൂ? ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് വരെ ഉന്നയിക്കുന്ന വാദങ്ങളാണ് ഇവരുടെ. സത്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പിന്നെ ജില്ലാ നേതാക്കന്മാരാവാനുള്ള അടിസ്ഥാന യോഗ്യതകളിൽ ഒന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം എന്നതാണ് എന്ന് വെക്കുന്നതാണ് നല്ലത് എന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണല്ലോ, മലവും കഫവും മൂത്രമൊക്കെയാണ് പരിശോധിക്കാനുള്ളതേ ബി ജെ പിയുടെ നേതാക്കന്മാരായി കഴിഞ്ഞാൽ. അത് പരിശോധിക്കാൻ പിന്നെ ലാബ് കോഴ്സല്ലേ ചെയ്യേണ്ടത്? ഇതൊക്കെ ഇവിടെ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് ബോർഡും കൂടി ബി ജെ പിയുടെ ഓഫീസിൽ വെച്ചാൽ ബഹുകേമായി. എന്തായാലും യോഗി ആദിത്യനാഥിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് മാതൃകയാവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നിപുണനായ നേതൃത്വപരമായ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ്, ഒരു നായകനെയാണ് ഉത്തർപ്രദേശിന് ആവശ്യമെന്നാണ്. എന്നിട്ട് അഖിലേഷ് യാദവ് വളരെ വ്യക്തമായി പേരെടുത്ത് വിമർശിക്കുന്നു. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിന് അഖിലേഷ് യാദവിനെതിരെ കേസ് എടുക്കാം. അദ്ദേഹം പറഞ്ഞത്, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ യോഗി ആദിത്യനാഥിന് അറിയില്ല, മൊബൈൽ ഫോണും ഉപയോഗിക്കാൻ അറിയില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായ വിവരമെന്ന് അഖിലേഷ് യാദവ് പരസ്യമായിട്ട് പറയുകയാണ്. എന്തിനേയും നന്നു, നമ്മുടെ നാട്ടിലൊക്കെ 90 വയസ്സുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. 3 വയസ്സുള്ള കുട്ടികൾ വരെ, 90 വയസ്സുള്ളവർക്ക് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. ലാപ്ടോപ്പ് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. മൊബൈൽ ഫോൺ ഏറ്റവും നന്നായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു, അതിൻ്റെ സാങ്കേതിക വിദ്യകൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആശയവിനിമയം നടത്തുന്നു. അതുപോലും അറിയാത്ത ഒരാൾ ഈ ആധുനിക യുഗത്തിൽ ഒരു സംസ്ഥാനത്തെ ഭരിച്ചാൽ, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഭരിച്ചാൽ എങ്ങനെയുണ്ടാവും ആ നാട്ടിലെ അവസ്ഥ? 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും വരെയൊക്കെ പഠിച്ചിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം പൂർത്തിയാക്കിയിട്ടുള്ള കരുണാകരനും വി എസ് അച്യുതാനന്ദനും ഒക്കെ ആധുനിക കാലഘട്ടത്തിനൊപ്പം സഞ്ചരിക്കുകയും പുതിയ നൂതനമായ സങ്കേതങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സംശീകരിക്കുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്തിരുന്നു. അത് അവരെക്കാളൊക്കെ എത്രയോ പ്രായം കുറഞ്ഞ അടുത്ത തലമുറയിൽപ്പെട്ട യോഗി ആദിത്യനാഥ് ഇപ്പോഴും 1 നൂറ്റാണ്ട് പിന്നിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും? നരേന്ദ്രമോദിയുടെ ടേബ് കഴിഞ്ഞാൽ ആർ എസ് എസ് കണ്ടുവച്ചിരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഒരു ടേബ് കൂടെ അവർക്ക് മോദിക്ക് കൊടുക്കുമായിരിക്കും. 15 വർഷമായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവർക്ക് ഭരണസാധ്യത ഉണ്ടെങ്കിൽ, യോഗിയാണ് അവരടുത്തതായിട്ട് മുന്നോട്ട് ഉയർത്തി കാണിക്കുന്നതിന് മുഖം, തീവ്ര ഹിന്ദുത്വത്തിൻ്റെ മുഖമായിട്ട് കാണിക്കുകയാണ്. ഹൈന്ദവ വികാരങ്ങളെ പിന്നെ ഉദ്ദീപിപ്പിച്ച് ഈ നാട്ടിലെ പാവങ്ങളായ സത്യവിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരുടെ മനസ്സിലെ സത്യത്തിൻ്റെ തിരിയെ തല്ലിക്കെടുത്തി അവിടെ വർഗീയതയുടെ വിഷം നിറച്ച് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ്. അതിനവർ മുമ്പിൽ കാണുന്ന ഒരു മുഖമാണ് യോഗി ആദിത്യനാഥ്. പ്രമോദ് മുത്തലിക്കിനെയും പ്രവീൺ തൊഗാഡിയെയും പോലെയുള്ളവരെയൊന്നും ഇപ്പോൾ അവർക്ക് ആവശ്യമില്ല. കാരണം എന്താ, അതിനേക്കാളൊക്കെ നല്ല മുതലാണ് ഇവിടെ ഉള്ളതേ. എന്തിനാണ് അവരെയൊക്കെ പുറകെ പോടെ? ഹനുമാൻ സേനയും ഹിനുമാൻ സേനയൊന്നും വേണ്ട. ബി ജെ പി തന്നെ നല്ല ഒന്നാം തരം ചരക്ക് ഇങ്ങനെ കിടക്കില്ലേ, പറയുക, അതെങ്ങനെയും വിളമ്പാൻ പറ്റുന്നത്? കേരളത്തിൽ ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓ രാജഗോപാലിനെ ഇവരെ നല്ല ആക്കുക, ശശികല ടീച്ചറെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കുക. കാരണം വർഗീയത ആ വിഷം തുപ്പുന്ന ആളുകളെയാണ് നേതൃത്വത്തിന് ആർ എസ് എസ് നേതൃത്വത്തിന് താല്പര്യം. എന്തായാലും ഉത്തർപ്രദേശിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചില പിന്നെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എ ബി പി ന്യൂസ് സീ വോട്ടർ സർവേ ഫലം
അവർ നവംബർ ആദ്യ ആഴ്ചയിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് അവർ തയ്യാറാക്കിയിട്ടുള്ള അവർ പറഞ്ഞത്. 403 അംഗങ്ങളാണ് യു പിയിൽ ഉണ്ടായിരുന്നത്, യു പി നിയമസഭയിലുള്ളത്. അതിൽ 325 സീറ്റുകളോടുകൂടിയിട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പി അധികാരത്തിലേറിയത്. എന്നാൽ ഇത്തവണ അവർക്ക് 100 സീറ്റുകൾ കുറവ് വരുമെന്നും അത്രയും സീറ്റുകൾ തന്നെ എസ് പി അഖിലേഷ് യാദവിൻ്റെ, മുലായം സിംഗ് യാദവിൻ്റെ എസ് പി പിടിച്ചെടുക്കുമെന്നും, സമാജ്വാദി പാർട്ടി പിടിച്ചെടുക്കുമെന്നുമാണ് അവർ പറയുന്നത്. ഏകദേശം 150 to 160 വരെ, 213 to 221 സീറ്റ് വരെയാണ് യോഗി ആദിത്യനാഥിന് ഒരു സാധ്യത കൽപ്പിക്കുന്നത്. 100+ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ്. 152 to 160 സീറ്റ് വരെ നേടി സമാജ്വാദി പാർട്ടി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാവും എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. ബി എസ് പിക്ക് 20 താഴെ സീറ്റുകൾ, 16-20 ഇടയ്ക്ക് സീറ്റാണ് ബി എസ് പിക്ക് കാണുന്നത്. പക്ഷേ ബി എസ് പി ഉത്തർപ്രദേശിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി കയറി ഇടപെടുന്നുണ്ട്. അവർ ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് പ്രവർത്തിക്കുകയും ഈ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ ബി ജെ പിയുടെ വിജയത്തിലേക്കുള്ള പാത സുഗമമാക്കുന്നതിൽ ബി എസ് പി പിടിക്കുന്ന വോട്ട് നിർണായകമായി കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്നത് ബി എസ് പി ബി ജെ പിയോടൊപ്പം ചേർന്നൊരു മുന്നണിയായി പ്രവർത്തിക്കുക എന്നതായിരിക്കും. ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭയിൽ അംഗമാവാൻ ഒരിക്കലും മായാവതി ശ്രമിക്കില്ല. കാരണം മായാവതിയെ സംബന്ധിച്ചിടത്തോളം അവരതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്നതായതുകൊണ്ട് അതിന് കീഴിൽ വേറൊരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ക്യാബിനറ്റ് മന്ത്രിയായിട്ടിരിക്കാൻ താല്പര്യപ്പെടില്ല. പക്ഷേ അവർ സുരക്ഷിതമായ ഒരു രാജ്യസഭാ സീറ്റിൽ നിന്ന് രാജ്യസഭയിലേക്ക് സുരക്ഷിതമായി ജയിച്ചു പോവുകയും കേന്ദ്രമന്ത്രിസഭയിലെ ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായിരുന്നാലും വല്ലാത്ത ഒരു ചൂതാട്ടത്തിലേക്കാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പോകുന്നത്. പക്ഷേ പ്രിയങ്കാ ഗാന്ധിയെ മുൻനിർത്തി ഉത്തർപ്രദേശ് പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ആകെ കാണുന്നത് 6 to 10 സീറ്റ് വരെയാണ് സാധ്യത കാണുന്നത്. പ്രിയങ്കാ ഗാന്ധി അവിടെ തമ്പടിച്ച് പ്രചാരണത്തിലാണ്. പ്രിയങ്കാ ഗാന്ധിയെപ്പോലെയുള്ളവരെ മുമ്പിൽ നിർത്തുന്നതാണ് കോൺഗ്രസ്സിന് പറ്റിയ കുഴപ്പം. അതിപ്പോഴും ഇവർ തിരിച്ചറിയുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാർ. അമ്മ മരിച്ച മകൻ, മകൻ മരിച്ച മകൻ്റെ മകൻ, ആ മകൻ്റെ മകൻ പിന്നെ മക്കാവ് ദ്വീപിലേക്കോ അവിടെയോട്ടോ അവിടെയോട്ടോ ഒക്കെ ISSC പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ടൂർ പോയി കഴിഞ്ഞാൽ അപ്പോൾ പെങ്ങളെ പിടിച്ചാക്കുക. ഇങ്ങനെയാണ് ഇവരുടെ രീതി. ആ രീതി കൊണ്ടാണ് ഈ പ്രശ്നം. കഴിവുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ അവിടെ അവിടെ ഒരു അവരുടെ മുഖമായി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറൊരു മാർഗം ഉണ്ടാകും, വേറൊരു റിസൾട്ടിനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. ആ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. അവർ പ്രശാന്ത് കിഷോറിൻ്റെ ഉപദേശം മാത്രം സ്വീകരിച്ചിട്ട് കാര്യമില്ല, മുമ്പിൽ നിർത്തുന്ന മുതലുകൾ ഇങ്ങനത്തെയാണല്ലോ. അതിൻ്റെ കുഴപ്പങ്ങളുണ്ട് കോൺഗ്രസ്സിന്. കാരണം പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് റോബർട്ട് വദ്ര നിരവധി ആരോപണങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. നിരവധി അവർ പിന്നെ 10 യു പി എ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് റോബർട്ട് വാദ്ര അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിൻ്റെ നിരവധി വിഷയങ്ങളുണ്ട്, കേസുകളുണ്ട്. അതെല്ലാം തന്നെ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ പ്രിയങ്ക വാദ്ര കൂടുതൽ പ്രതിരോധത്തിലാവുകയും അത്യധികമായി അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാവുകയും ചെയ്യും. ഏതായിരുന്നാലും മതേതര ചേരി എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിനോട് നിരുപാധികമായ പിന്തുണ അഖിലേഷ് യാദവിന് നൽകുകയാണ് വേണ്ടത്, എസ് പിക്ക് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു പക്ഷേ അവർ ഈ 6 to 10 എന്നുള്ളതിന് പകരം വിജയസാധ്യതയുള്ള ഒരു 20 സീറ്റ് കിട്ടിയാൽ അതല്ലേ നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്താൻ പറ്റും. അല്ലാതെ ഇവർ തന്നെ മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ മാത്രമേ കേൾപ്പുള്ളൂ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വെള്ളി ബി ജെ പിക്ക് വെള്ളിത്താരത്തിൽ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ വെച്ചു കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഫലം.